ഓൺ റെക്കോർഡിൽ ഇപ്രാവശ്യം വർഷങ്ങളായി അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായി കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കലാപ്രതിഭ. 4000 നാടകവേദികൾ, 800 സിനിമകൾ. അദ്ദേഹത്തിൻ്റെ പഴയ നാടകങ്ങൾ കണ്ടിട്ടുള്ള പുതിയ തലമുറയിലുള്ളവർ കുറവായിരിക്കും, പക്ഷേ എന്നെ പോലുള്ളവരുണ്ട്. രക്തരക്ഷസ്, കലാനിലയം അക്കാലത്തുണ്ടാക്കിയ ഒട്ടേറെ നാടകങ്ങൾ, അതൊരു ഈ ചെറിയ കാര്യമല്ല. 800 സിനിമകളെക്കാളും എന്നെപ്പോലുള്ളവർ കൂടുതൽ വില കാണുന്നത് ആ 4000 വേദികൾക്കാണ്. ശ്രീ പൂജപ്പുര രവി, നമസ്കാരം സാർ. വളരെ ധന്യമായ ജീവിതം. അതെ, തീർച്ചയായിട്ടും. ഇടത്തരം കുടുംബത്തിൽ പൂജപ്പുരയിൽ ജനിക്കുക, ചെറിയ പ്രായത്തിൽ തന്നെ ഈ കലാരംഗത്ത് പ്രവർത്തിക്കുക, എന്നിട്ട് ഇപ്പോഴും അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ഇത്രയും വർഷങ്ങളായി, അത് എളുപ്പമല്ല. താങ്കൾ ഉദ്ദേശിക്കുന്നത് പോലുള്ള വിജയം താങ്കൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കില്ല. ഇതിൽ ഈ ഒരു കലാകാരന് വിജയവും പരാജയവും ഇല്ല എന്ന് വിശ്വസിക്കുന്ന വർഗത്തിൽപ്പെട്ടവനായതുകൊണ്ട്. ശ്രീ മാധവൻ പിള്ള, അച്ഛൻ്റെ പേര്. അതെ, അദ്ദേഹം ഒരു റെക്കോർഡ് ഓഫീസിൽ, അത് ഇൻഫൻട്രിയിലായിരുന്നു, ട്രാവൻകൂർ ഇൻഫൻട്രി, അവിടെ ആയിരുന്നു. പിന്നെ അതിനുശേഷം റിട്ടയർഡ് ആയതിനു ശേഷം ഇവിടെ സൈനിക സ്കൂളിൽ ഉണ്ടായിരുന്നു. സൈനിക സ്കൂളിൽ ഉണ്ടായിരുന്നു. അമ്മ ഭവാനിയമ്മ. ഭവാനിയമ്മ. നാല് മക്കൾ. അതിൽ മൂത്തവൻ. അതെ. മറ്റുള്ളവർ മൂന്നാൾ തിരുവനന്തപുരത്തുണ്ടെന്ന് തോന്നുന്നു, ഒരാൾ ബേറിനിലോ മറ്റേ. നിങ്ങൾ ചിന്നമ്മ മെമ്മോറിയൽ സ്കൂളിൽ പഠിച്ചു, പിന്നെ തിരുമല ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചു, എന്നിട്ട് പഠിത്തം ഉപേക്ഷിച്ചു. അതെ. അക്കാലത്ത് തന്നെ ഈ നാടകം തലയ്ക്ക് കയറി. അതെ. അന്ന് അച്ഛനും ഒക്കെ എന്താ പറഞ്ഞിരുന്നേ? അച്ഛന് അതിന് വലിയ വിനോദമൊന്നുമില്ല. അച്ഛന് അഭിനയവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിലും അച്ഛൻ നല്ലോണം വായിക്കുമായിരുന്നു. രാമായണം, മഹാഭാരതം, ഈ 56 ഓട്ടം തുള്ളൽ, സീതങ്കം തുള്ളൽ. അപ്പോൾ ഈ വായന ഭയങ്കര ഭ്രമമാണ്. അത് ഈ വായിക്കുന്നത് ഏതാണ്ട് ഒരു അഭിനയം പോലെ തന്നെയാണ് അച്ഛൻ വായിക്കുന്നത്. അച്ഛൻ വായിക്കുന്നതിൻ്റെ സംഭവം നേരെ നടക്കുകയാണ് തോന്നുന്നു, അത്ര വ്യക്തമായിട്ട് വായിക്കും. അതാണോ പ്രചോദനം? അതായിരുന്നു പ്രചോദനം. പിന്നെ മഹാരാമന്ദ്ര സ്കൂളിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത്, അന്ന് എനിക്ക് 12 വയസ്സേ ഉള്ളൂ, അന്ന് 7 ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അന്ന് നമ്മുടെ ഓൾ ഇന്ത്യ റേഡിയോ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് പേര് വന്നിരുന്നു, കുറേ ആർട്ടിസ്റ്റിനെ ഈ ബാലലോകം എന്ന് പറഞ്ഞ പരിപാടിയിൽ പിന്നെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട്. അന്ന് ബിരരാമൻ നായർ സാറ്, നാഗവള്ളി ആർ എസ് കുറുപ്പ് സാറ്, രാമൻകുട്ടി നായർ, ഇവർ മൂന്ന് പേരുമാണ് ടെസ്റ്റ് ചെയ്യാൻ വന്നത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, കാരണം അന്ന് 12 വയസ്സേ ഉള്ളൂ. അപ്പോൾ എല്ലാ ആർക്കൊക്കെ റേഡിയോ നാടകത്തിൽ അഭിനയിക്കണമെന്ന് ചോദിച്ചപ്പോൾ എല്ലാവർക്കും അഭിനയിക്കണം. അപ്പോൾ അവിടെ ഒരു നെയ്ത്തുശാലയുണ്ട്, അവിടെ ചെന്നിട്ട് ഒരു സ്ക്രിപ്റ്റ് തന്നിട്ട് വായിക്കും. വലിയ കാര്യമായിരുന്നു ആകാശവാണിയിലെ റേഡിയോ. ഭയങ്കര സംഭവമാണ്. അന്ന് ഞങ്ങളൊരു 15 പേരെ സെലക്ട് ചെയ്തു. അതെന്തോ ഒരു ലോട്ടറി അടിക്കുന്ന മാതിരിയാണ്. ഇത്രയും ആളുകളുടെ മുമ്പേ അവിടുന്ന് വണ്ടി വരും, റേഡിയോ സ്റ്റേഷനിലെ വണ്ടി വരും, അത് കയറ്റി കൊണ്ടുപോകും. അപ്പോൾ 2 റിഹേഴ്സലാണ്, വ്യാഴപ്പള്ളി റിഹേഴ്സൽ, ശനിയാഴ്ച രാവിലെയാണ് പിന്നെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അപ്പോൾ അത് ഭയങ്കര ഒരു ഇതായിരുന്നു. അവിടുന്നാണ് നമ്മുടെ നാട് ഇതിൻ്റെ കലാജീവിതം വളരെ തുച്ഛമായ ഒരു ചെറിയ സംഖ്യ. സംഖ്യയൊന്നുമില്ല, അത് സ്കൂളിലേ ഉള്ളൂ. നമുക്ക് തരുന്നത് ഒരു പാക്കറ്റ് മിഠായിയാണ്. അതൊക്കെ വലിയ നേട്ടമാണത്. നമ്മളിതുപോലെ ഷീൽഡും ഒരു അവാർഡും ഒക്കെ കിട്ടുന്നതിന് തുല്യമാണ്. 12 വയസ്സല്ലേ ഉള്ളൂ. അന്ന് ഈ 15 വയസ്സ് വരെ മാത്രമേ മഹിളാമന്ദിരം സ്കൂളിൽ ആൺകുട്ടികളെ പഠിപ്പിക്കൂ. അപ്പം മഹിളാമന്ദിരംന്നാണല്ലോ പേര്. മഹിളാമന്ദിരം ചിന്നമ്മ മെമ്മോറിയൽ ഗേൾസ് ഹൈസ്കൂൾ എന്നാണ് അതിൻ്റെ പേര്. അതുവരെ ഈ കുട്ടികൾ കുട്ടികളാണ്, ആൺകുട്ടികൾ അല്ല. 15 വയസ്സ് വരെ അവിടെ പഠിപ്പിക്കും. അതെ, അത് കഴിഞ്ഞാൽ ആൺകുട്ടികൾ വളർന്നു പോകും. ആ എസ്എൽസി അന്ന് 11 ക്ലാസ്സാണ്. ഇന്നത്തെ പോലെ 10 ക്ലാസ്സല്ല, 11 ക്ലാസ്സുണ്ട്. 5 ക്ലാസ് കഴിഞ്ഞ് ഫസ്റ്റ് ഫോം, സെക്കൻഡ് ഫോം, അങ്ങനെ തുടങ്ങും. അപ്പം ഞാൻ ഒരു കൊല്ലം തോറ്റു. അന്ന് ഇംഗ്ലീഷിന് ഞാൻ വളരെ മോശമായിരുന്നു. അപ്പോൾ ഈ 2 പ്രാവശ്യം ഞാൻ SLC എഴുതി. ഇപ്പം ഇംഗ്ലീഷ് മാത്രമേ നോക്കൂ, ബാക്കി എല്ലാത്തിനും നല്ല മാർക്കുണ്ട്. ഇംഗ്ലീഷിന് ഒരു രക്ഷയില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നീ ഇംഗ്ലീഷ് മാത്രം എഴുതും, അന്ന് പാട്ട് എഴുതാം, ഇംഗ്ലീഷ് മാത്രം എഴുതാം. പക്ഷേ അന്ന് പാർട്ട് എഴുതി പാസ്സായാൽ കോളേജ് അഡ്മിഷൻ ഇല്ല. അങ്ങനെയാണ് അവിടെ നിർത്തിയത്. പിന്നെ അവിടെ വെച്ച് ഒരു നല്ല വലിയ നാടകം ഈ തിരുമല HSL, ഈ 11 ക്ലാസ് പഠിക്കുമ്പോൾ SL സദാനന്ദൻ്റെ ഒരാൾ കൂടി കള്ളനായി എന്ന് പറയുന്ന ഒരു വലിയ നാടകം. അതിൽ ബീരാങ്കുഞ്ഞ് എന്ന് പറഞ്ഞ ഒരു സെൻട്രൽ ക്യാരക്ടറുണ്ട്, ഒരു മുസ്ലിം ക്യാരക്ടറാണ്. അത് ഞാനാണ് ചെയ്തത്. അപ്പോൾ വളരെ എല്ലാവർക്കും സാറന്മാരൊക്കെ ഭയങ്കര സന്തോഷമായി. അന്ന് ഹിന്ദി എടുക്കുന്ന ഒരു സുമാരൻ നാല് സാറിനായിരുന്നു. അതേപോലെ ഇവിടെ നീ പഠിക്കുന്നതിനെക്കാളും വല്ല സിനിമയിലെ മറ്റേ അഭിനയിച്ചു കൊടുക്കും. ഞാൻ ചോദിച്ചു, വെറുതെ ഇരിക്കുന്ന സ്ഥലമൊന്നും കിട്ടത്തില്ല, നമുക്ക് നമ്മളെ ഒന്നും ആരും പഠിക്കത്തില്ല. അങ്ങനെ ആ വിത്ത് അവരെല്ലാവരും കൂടെ പാകിയിട്ടു സിനിമ എന്ന് പറയുന്നത്.
പക്ഷെ വളരെ ആത്മവിശ്വാസമുള്ള ഒരു കുട്ടിയായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ സിനിമയിൽ വരാമെന്നൊന്നും ഞാൻ സ്വപ്നം പോലും വിചാരിച്ചിട്ടില്ല. പക്ഷെ അക്കാലത്ത് ഈ നാടകം വളരെ സജീവമായിരുന്നു. അതെ. നിങ്ങളൊക്കെ കലാനിലയത്തിലൊക്കെ പ്രവേശിക്കുമ്പോൾ അത് വലിയ ഭാഗ്യമായിട്ടാണ് പലരും കണ്ടിരുന്നത്. അത് തീർച്ചയായിട്ടും, കാരണം അതിൽ വേറൊരു വലിയ ഗുണം പറ്റി സാർ, അന്നത്തെ വലിയ നടന്മാരുടെ കൂടെ അഭിനയിക്കാൻ പറ്റി. ഈ ചെറിയ നാടകങ്ങളല്ല പുതിയ തലമുറയിലുള്ള ഒരൊന്നും ചിലപ്പോൾ പേരുകൾ ഓർക്കുന്നുണ്ടാകും, പക്ഷേ അന്ന് ഈ നാടകങ്ങൾക്ക് എന്ത് സ്വീകരണമായിരുന്നു എന്നുള്ളത് പഴയ ചരിത്രം പറയും. കായംകുളം കൊച്ചുണ്ണി, ദേവദാസി, രക്തരക്ഷസ്, ബൈബിൾ, ബൈബിൾ, വെള്ളിക്കാസ, ഇളയടത്തുറാണി, ഉമ്മിണിത്തങ്ക, ദേവദാസി, ഇങ്ങനെ പോകും. കടമറ്റത്ത് കത്തനാർ, പിന്നെ അലാവുദ്ദീൻ അത്ഭുതമുളക്കും, ഇങ്ങനെ അതിൻ്റെ എണ്ണങ്ങൾ വളരെ കൂടുതലാണ്. തിരക്കുള്ള ജീവിതമായി പിന്നെ. ഭയങ്കര തിരക്കാണ്, കാരണം ഇത് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ സാർ, അന്ന് ഈ വൈക്കമണി സാർ, അരവിന്ദാക്ഷമേനോൻ, തുമ്പമൻ പപ്പനാൻകുട്ടി ആശാൻ, കണ്ടിയൂർ പരമേശ്വരൻകുട്ടി ആശാൻ എന്നൊക്കെ പറയുന്ന നാടക ആചാര്യന്മാരുണ്ട്, അവരുടെ കൂടെ ഒക്കെ അഭിനയിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് നമ്മൾ എൻ്റെ ജീവിതത്തിലെ എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. ഇന്നിപ്പോൾ ഇവിടുത്തെ സൂപ്പർ സ്റ്റാർസിൻ്റെ കൂടെ അഭിനയിക്കുന്നതിനേക്കാളും തൃപ്തി അന്ന് അവരോടൊക്കെ അഭിനയിക്കുന്നുണ്ടായിരുന്നു. അവരെ ഒരു ഗുരുശിഷ്യ ബന്ധം ഉണ്ടായിരുന്നു. ഈ നാടകത്തിൽ നിന്നും ഒരു പ്രതിഫലം എന്നുള്ള കാര്യം കിട്ടി തുടങ്ങിയത് എപ്പോഴായിരുന്നു? അത് കല്യാണത്തിൽ. അന്ന് ഞാൻ സ്റ്റാർട്ടിങ് എനിക്ക് ഒന്ന് 150 രൂപയാണ് ശമ്പളം. ശമ്പളം എന്ന് വെച്ചാൽ ഒരു ദിവസം അല്ല, ഒരു മാസം 40 നാടകം കളിക്കുന്നതിനാണ് ഈ 150 രൂപ ശമ്പളം. മറ്റു ചെലവുകൾ അവർ വഹിക്കും? ഇല്ല, അതിൽ ഒരു 60 രൂപ മെസ് എന്ന് കൊണ്ട് കട്ട് ചെയ്യും. ഈ 150 ഇല്ല, അപ്പം 90 കിട്ടും. കിട്ടും. മറ്റേ ചാപ്പാടൊക്കെ അവിടെ തന്നെയാണ് ആഹാരം, രാവിലത്തെ കാപ്പി, ഉച്ചയ്ക്ക് ഊണ്. പക്ഷെ അത് സാമാന്യം നല്ല സംഖ്യയായിരുന്നു എല്ലാ കാലത്തും. അതെ അതെ. മാത്രമല്ല അത് സാർ, അത് പറഞ്ഞാൽ പൈസയെക്കാളും ഉപരി ഒരു ആത്മസംതൃപ്തിയായിരുന്നു. അത് ഈ 3-4 മണിക്കൂർ പോകുന്നറിയില്ല. പിന്നീട് നാടകം കേരളത്തിൽ ബലഹീനമായി. ഈ നാടകകൃത്തുകളെല്ലാം സിനിമയും കൂടെ മനസ്സിൽ കണ്ടുകൊണ്ട് നാടകം എഴുതാൻ തുടങ്ങിയപ്പോഴതിന് ശേഷമാണ് നാടകത്തിന് ഈ പരാജയം ഉണ്ടായതെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ അന്ന് ഈ അമ്പലപ്പറമ്പിലൊക്കെ ആവശ്യം പോലെ നാടകങ്ങൾ കളിക്കും. ഇന്നിപ്പോൾ വീട്ടിൽ നിന്ന് വീടും പൂട്ടിയിട്ട് അമ്പലപ്പറമ്പിൽ നാടകം കണ്ടിട്ട് തിരിച്ചു വന്നാൽ ചിലപ്പോൾ ഉപ്പ് ചിരട്ട പോലും കാണുന്നില്ല. ആളുകൾക്ക് പേടിയാണ് വീട് പൂട്ടിയിട്ട് പുറത്തേക്ക് പോകാൻ. പിന്നെ ഈ ടി വിയുടെ ആദ്യ പ്രസരം. ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഈ നാടകം കളിച്ചവർ അവർക്ക് ഉന്മേഷമുണ്ട്. ഞങ്ങളുടെ പിന്നെ നാടകം തന്നെ വേറൊരു ടൈപ്പായിരുന്നു. അതായത് തമിഴ് നാടകങ്ങളുടെ ഒരു പുനർവര ആവിഷ്കാരമായിരുന്നു ഞങ്ങളുടെ നാടകം. അതായത് ഈ രാജമാണിക്യ കമ്പനി, പിന്നെ മധുര ഒറിജിനൽ ബോയ്സ് കമ്പനി, അതുപോലെ തമിഴ് നാടകങ്ങളുണ്ട്. അതിൻ്റെ ഒരു ചുവ നമ്മുടെ നാടകത്തിലുണ്ടായിരുന്നു എല്ലാ നാടകങ്ങളും. കാരണം മിക്കവാറും ഈ ചരിത്ര നാടകങ്ങൾ, പുരാണ നാടകങ്ങൾ, ഇതൊക്കെ അവരാണ് എൻ്റെ ഈ രാജമാണിക്യ കമ്പനി എന്നൊക്കെ പറഞ്ഞാൽ MGR ശിവാജി ഗണേശനുമൊക്കെ അഭിനയിച്ചിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ ആ ഒരു ടൈപ്പ് നാടകങ്ങളായിരുന്നു ഞങ്ങളുടെ നാടകങ്ങൾ. ഈ രക്തരക്ഷസ് പോലുള്ള വൻ വിജയങ്ങൾ, അതെ, ടിക്കറ്റ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടിട്ട് ഞാൻ അത് വേറൊരു പ്രത്യേകത ഞങ്ങളുടെ നാടകത്തിലുണ്ടായിരുന്നത് ടിക്കറ്റ് കൊണ്ടുപോയി വിൽക്കുകയല്ല, ഈ നട്ടുച്ച ഉയരത്ത് മാറ്റിനി കാണാൻ വേണ്ടി ഉത്തരകണ്ഠ മൈതാനത്ത് ആളുകൾ ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് നാടകം കണ്ടുകൊണ്ടിരുന്നു. അത് കേരളത്തിൽ വേറെ ഒരൊറ്റ സമിതിയിലും ഉണ്ടായിട്ടില്ല. ധൈര്യമായിട്ട് പറയാം, അനുകളിൽ വേറെ നല്ല നല്ല നാടകങ്ങൾ വന്നിട്ടുണ്ട്. അനമ്പിള്ള സാറിൻ്റെ, ചാച്ചപ്പൻ്റെ, അതുപോലെ ഒരുപാട് നാടകങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് നാടകം കാണുന്ന കലാലയത്തിന് മാത്രം ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ സെറ്റിങ്സ് ഭയങ്കര സെറ്റിങ്സാണ്. ഓ, മനുഷ്യരെ പേടിപ്പിക്കുക, പേടിപ്പിക്കുക, കാറ് വന്നിട്ട് സ്റ്റേജിൽ കയറുക, ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്യുക, പിന്നെ വാട്ടർഫോൾസ്, പിന്നെ ഫ്ലൈം. അന്ന് ഈ എഫക്റ്റ് ലാൻഡർ എന്ന് പറഞ്ഞൊരു ലൈറ്റ് ഉണ്ടായിരുന്നു, ജർമ്മനിയിൽ നിന്ന് കിട്ടിയതാണ്. അത് ഈ 70mm ഒന്നുമല്ല, അതിൻ്റെ ഡബിളായിട്ട് നമുക്ക് സ്ക്രീനിൽ ചെയ്യാം. 3 ഡിസ്കാണ് അത്. അത് കിട്ടി കഴിഞ്ഞാൽ ഫ്ലൈം ഇങ്ങനെ പോവും, പിന്നെ മേഗ മൂവിയും. അപ്പം യേശു ക്രിസ്തു ഒക്കെ പോകുന്നതിൻ്റെ ഒരു സ്റ്റൂൾ ഞാൻ ഇട്ട് അതിനെ അതിൽ നിർത്തിയിട്ട് ക്ലൗഡ്സ് താഴോട്ട് പോയാൽ മതി, ക്രിസ്തു മുകളിലേക്ക് പോകുന്ന മാതിരി തോന്നും. അങ്ങനെയൊക്കെയുള്ള കുറേ ടെക്നിക്സ് ഉണ്ടായിരുന്നു.